നിങ്ങളെ കൊണ്ട് നിങ്ങളെ വീട് മുഴുവൻ പ്രകാശിക്കണം എന്ന് പറഞ്ഞാല് ബൾബും കത്തിച്ചിങ്ങനെ നടക്കുക അല്ല, അല്ലെങ്കിൽ വിളക്കും കത്തിച്ചിങ്ങനെ നടക്കുക അല്ല, നിങ്ങൾ ആ വീട്ടിലെ വെളിച്ചമായി മാറണം. നമ്മൾ പറയല്ലേ മാഷാ അല്ലാ, ഓള് വന്നതിന് ശേഷമാണ് വീട്ടിൽ നല്ലൊരു സമാധാനം ഉണ്ടായത്. ഓള് വന്നതിന് ശേഷം വീടൊന്ന് വെളിച്ചം വെളിച്ചം വെച്ചു. അപ്പൊ അതുവരെ വീട്ടിൽ വെളിച്ചല്ലായിട്ടൊന്നല്ല, പക്ഷെ അതൊരു വാക്കാണ്, അതൊരു മനസ്സ് തട്ടിയിട്ടുള്ളൊരു വാക്കാണ്. ഓള് വന്നതിന് ശേഷം വീട്ടിൽ അൽഹംദുലില്ലാ സമാധാനം, റാഹത്താണ്. അത് പറയും വേണം ഉമ്മമാരെ. അപ്പോ മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, അലിയേ നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങളൊന്ന് പറയൂ. അലിയേ നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ നമ്മൾ ചോദിക്കാറില്ല കല്യാണം കഴിഞ്ഞിട്ട് അല്ല എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകണ്ട്. ചില അറിയും അൽഹംദുലില്ലാ വളരെ റാഹത്തായി പോണ, ചില അങ്ങനെ പോണ് കേറി, ചിലോല് അല്ലെങ്കിൽ മാനെ എന്റെ കഥ ഒന്നും പറയേണ്ട ആൾമാർ അങ്ങനത്തെ ഉണ്ട്. നമ്മൾ ഏത് കൂട്ടത്തില ഉൾപ്പെടുന്നോ അൽഹംദുലില്ലാ വളരെ റാഹത്താടാ, എന്റെ പെണ്ണ് കേറി വന്നതിന് ശേഷം എന്താന്ന് അറിയില്ല എന്റെ ജീവിതത്തിൽ നല്ല അങ്ങനെ പറയണം അങ്ങനെ പറയിപ്പിക്കും വേണം പെണ്ണുങ്ങൾ. അതങ്ങനെ എന്ന് ആണുങ്ങൾ അങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയേ നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കുടുംബത്തിന്റെ വിശേഷണങ്ങൾ പറയുമോ. അലിയേ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ ബീവിയുടെ വീട്ടിലെ പ്രകാശം എന്ന് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ഉമ്മമാരെ നമ്മളെ കേൾക്കേണ്ട വിഷയമാണ്. അലി റളിയല്ലാഹു അൻഹു മുത്തു റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ ഫാത്തിമ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നബിയേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നബിയേ, എന്റെ ഫാത്തിമാന് ഞാൻ കല്യാണം കഴിച്ചത് മുതൽ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബേ എന്റെ വീട്ടിൽ വല്ലാത്ത ഒരു പ്രകാശമാണ് നബിയേ, എന്റെ വീട്ടിൽ വല്ലാത്ത ഒരു പ്രകാശമാണ് തങ്ങളെ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സുഖമുണ്ട് നബിയേ, വല്ലാത്ത ഒരു സന്തോഷമുണ്ട് നബിയേ. എന്റെ ഫാത്തിമ വന്നതിന് ശേഷം സങ്കടം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നബിയേ, ഫാത്തിമ വന്നതിന് ശേഷം വിഷമങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നബിയേ, പ്രയാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നബിയേ. ആരാ പറയുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത് തങ്ങളോട് പ്രിയപ്പെട്ട അലിയാർ തങ്ങളെ പറയുകയാണ്, പെണ്ണിനെ കെട്ടിയ ഭർത്താവാ പറയുന്നത്, അവൾ വന്നതിന് ശേഷം വീട്ടിൽ വലിയ സമാധാനമായിരുന്നു, അവൾ വന്നതിന് ശേഷമാണ് ഞാൻ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്, അവൾ വന്നതിന് ശേഷമാണ് ഞാൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത്, അവൾ വന്നതിന് ശേഷമാണ് ശരിക്കും ഉറങ്ങാൻ തുടങ്ങിയത്, അവൾ വന്നതിന് ശേഷമാണ് ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങിയത്. എത്ര ചെറുപ്പക്കാരെ ഭാര്യമാരെ കുറിച്ച് സന്തോഷം പറയാറില്ലേ, ഉസ്താദേ എന്റെ ജീവിതം മുഴുവനും എന്റെ ഭാര്യയാണ് ഉസ്താദേ, ഒന്നുമല്ലാത്തെന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ ഭാര്യ, ഒന്നുമല്ലാരുന്നെന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ ഭാര്യ, അതിനുള്ള കഴിവ് അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളത് അറിഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ, നമ്മുടെ ഭാര്യ നമ്മെ ഉപദേശിക്കുമ്പോ നമുക്കവളോട് ദേഷ്യമല്ലേ, നമ്മുടെ ഭാര്യ നമുക്ക് നന്മ പറഞ്ഞു തരുമ്പോ നമ്മളവരോട് ദേഷ്യപ്പെടാറില്ലേ. ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാവണം ചെറുപ്പക്കാരാ, ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാവണം മാപ്പമാരെ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ആണ് എന്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റമാണ് തങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നതിന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞത് റമദാൻ ഇലാവിന്റെ പൊന്നുമോളെ. എത്ര തിരക്കിനിടയിലും റമദാൻ ഇലാവ് കേൾക്കുന്ന പെങ്ങന്മാരെ, അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റമദാൻ ഇലാവ് നിങ്ങൾ ഒഴിവാക്കൂലല്ലോ. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ റമദാൻ ഇലാവ് ഒഴിവാക്കൂലല്ലോ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞേക്കണങ്ങൾക്ക്, എന്റെ ഭാര്യ ആ ചെറുപ്പക്കാരന്റെ ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. അള്ളാഹു അത് പെട്ടെന്ന് ആരെ കയ്യിലാണോ അത് അള്ളാഹു കൂടെ എത്തിക്കട്ടെ. അപ്പോ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ എന്ന് റമദാൻ ഇലാവ് കേൾക്കും. ബോക്സിലിട്ടിട്ടാണ് കേൾക്കാറ്, ആ ചെറുപ്പക്കാരെ വന്ന് പറഞ്ഞതാണ്. അപ്പോ അള്ളാഹുൽക്കൊക്കെ നല്ല ബർക്കത്ത് കേട്ടെ, കാണുകൾക്ക് മുഴുവൻ കൂട്ടത്തോടെ കാണുക, എല്ലാവർക്കും ഉള്ള ബർക്കത്ത് കേട്ടെ. അകലം പാലിക്കണം, അതവിടെ നിയമം, അകലം പാലിക്കണ്ട പറ്റൂല. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ഭാര്യ എന്നും ബോക്സിൽ ഇട്ടിട്ടാണ് പ്രോഗ്രാം കേൾക്കാറ്. എന്നും കേൾക്കും ഉസ്താദ്, എന്നും കേൾക്കുന്ന പറഞ്ഞാല് ആ ബോക്സ്. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട്, ഓളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ബോക്സ് ഞാൻ തിരഞ്ഞപ്പോ ബോക്സ് കാണാനില്ല, സാധാരണ സൗണ്ട് ബോക്സ് കാണാനില്ല. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇവിടെ ഉള്ള ബോക്സ് ഇവിടെ പോയി, ആ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് റമദാൻ ഇലാവ് കേൾക്കാൻ വേണ്ടി, അറിവിന്ദ് ഇലാവ് കേൾക്കാൻ വേണ്ടി ഞാനത് ബാഗിലിട്ട് കൊണ്ടോ. അല്ലാ, എന്റെ ഭാര്യ പാവാണ്, അവളൊന്നും കേൾക്കാറുണ്ടോ, ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ പോയത്. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയപ്പോ റമദാൻ ഇലാവ് കേൾക്കുന്ന ബോക്സ് വെച്ച് പോയി അവിടുന്ന് കേൾക്കാനേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ മാഷാഅല്ലാ, അവര് ജോലി തിരക്കിനാണെങ്കിലാണെങ്കിലും അവര് ജോലിന്റെ തിരക്കിനിടയിലാണെങ്കിലും അവര് മജ്‌ലിസ് ഇങ്ങനെ കേൾക്കും. എന്തിന്? ചരിത്രങ്ങൾ കിട്ടാം, ജീവിതത്തിൽ പകർത്താൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ. എത്ര പിണങ്ങിയ കുടുങ്ങൾ, മിണ്ടിയ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? ഇതൊന്നും നമ്മുടെ മാത്രം കൊണ്ടല്ല, മഹാന്മാരെ പറക്കത്ത് കൊണ്ടാണ്. പിന്നെ ഈ മജ്‌ലിസ് ഇല്ലാമയും പറയുന്നത് നിങ്ങളെ പോലെ തന്നെ, നിങ്ങളെ പോലെയുള്ള സ്വാലിഹീങ്ങൾ ആമയും പറയുന്ന ബർക്കത്ത് കൊണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. വലിയ വലിയ മുതലാളിമാരുടെ വീട്ടിലും പാവപ്പെട്ട ചെറിയ വീട്ടിലും മുഴുവൻ വീടുകളിൽ മറവി നിലാമ കേൾക്കുന്നവരുണ്ട്. അള്ളാഹുൽക്കൊക്കെ നല്ലോണം ബർക്കത്ത് ഏറ്റു കൊടുക്കട്ടെ. എല്ലാ വീട്ടുകാർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത് അല്ലാഹുവേ, 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 ഇങ്ങനെ എല്ലാ പ്രോഗ്രാമുകൾക്കുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഫാത്തിമ ബീവിയെ പോലെയാവണം പ്രിയപ്പെട്ടവരെ. നമ്മളെ കുറിച്ചിട്ട് നമ്മളെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങനെ പറയണം, പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ, നമ്മളെ കുറിച്ച് നമ്മളെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങനെ പറയണം. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നതിന് ശേഷമാണ് എനിക്ക് മാറ്റം വന്നത്. എന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചത്. അല്ലാഹുവേ, എത്ര ആളുകൾ അങ്ങനെ പറയാറില്ലേ, കല്ലു കുടിച്ച് നടന്നിരുന്ന എത്ര ചെറുപ്പക്കാരെ മദ്യപാനത്തിൽ നിന്ന് മാറ്റിയ ഭാര്യമാരുടെ ചരിത്രം നമുക്ക് പറയാനില്ലേ? ചെറുപ്പാരുടെ ഇടപെട്ടുകൊണ്ട് നന്നായ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എത്രയെത്ര പ്രിയപ്പെട്ടവരാണ് അല്ലാഹു അനുഗ്രഹിക്കണേ. അല്ലാ, ആ കുടുംബത്തിനെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, അങ്ങനെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അങ്ങനത്തെ ഒരു ഭാര്യയായിട്ട് നമ്മൾ മാറണം, അങ്ങനത്തെ ഒരു ഭർത്താവായിട്ട് നമ്മൾ മാറണം, അങ്ങനത്തെ സ്വലാഹിയത്ത് നിറഞ്ഞ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് തരുന്നതെന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. ആരംഭ റസൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. സൗണ്ട് ഓക്കെയാണോ? നെറ്റ് പോയതാണ്, അടുക്ക് നെറ്റ് പോയതാണ്. സൗണ്ട് റെഡിയാണോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ ഇല്ലെന്നല്ല അറിയിക്കും. അത് നെറ്റ് പോയതാണ്, നെറ്റിന്റെ പ്രോബ്ലാണ്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ. ശബ്ദം ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെയാണോ മക്കളെ?
അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് വിഷയം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ അവളെന്റെ കരളിന്റെ കഷ്ണമാണ്, അവളെന്റെ കരളിന്റെ കഷ്ണമാണ്, അവളെന്റെ കരളിന്റെ കഷ്ണമാണ് അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോലെയാവണം നമ്മളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോലെയാവണം നമ്മളെ. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹ പറയാണ്, ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നത്, ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നത്. ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാവട്ടെ. നമ്മുടെ വീട്ടിലെ പ്രകാശങ്ങളായി നമ്മൾ മാറണം. നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ ഭർത്താവിന്റെ ഉമ്മക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു പ്രകാശമായിട്ട് നമ്മളെ കൊണ്ട് മാറാൻ കഴിയണം പെങ്ങളെ. ഒരു പ്രകാശമായിട്ട് നമ്മൾ മാറാൻ കഴിയണം പെങ്ങളെ. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് നന്മ പറഞ്ഞ ആ ഭാര്യ സ്വർഗത്തിലാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ്, ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാ ആ ഭാര്യ സ്വർഗത്തിലാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം ചെറുപ്പക്കാരാ, ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം പെങ്ങളെ. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഭാര്യയായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ട പൊന്നുമോളെ. അതുകൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ദഖലത്തിൽ ജന്ന, ദഖലത്തിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് പറയട്ടെ. റമളാനിൽ ആവ് കേൾക്കുന്ന സഹോദരിമാരെ, റമളാനിൽ ആവ് കേൾക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ ചരിത്രം നമുക്കൊരു പാഠമാവട്ടെ. പ്രിയപ്പെട്ട മോളെ, നമ്മൾ മരിച്ചു കഴിയുമ്പോ നമ്മളെ പ്രിയപ്പെട്ട ഈക്ക നമ്മളെ കുറിച്ച് സന്തോഷം പറയണോ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതുപോലെ, ഫാത്തിമ ബീബി റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈക്ക നല്ലത് പറയണം മോളെ, നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ കുറിച്ചിട്ട് നല്ലത് പറയണം മോളെ. അങ്ങനെ നല്ലത് പറഞ്ഞ അവൾ സ്വർഗത്തിലാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ഹദീസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അത് നേരത്തെ നെറ്റ് പോയതാണ്. ഇൻഷാല്ലാ കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി പുറത്ത് പോയി ലെഫ്റ്റ് അടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് കയറിയ മതി. കിട്ടാത്ത ആളുകൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നല്ല പറയുമ്പോ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നുകൂടി ബാക്ക് പോകാം, ഒന്നുകൂടി ബാക്ക് പോയി ഓഫ് ചെയ്തിട്ട് തലയിന്ന് ആദ്യം മുതൽ ലിങ്ക് എടുത്താൽ മതി. ഇൻഷാല്ലാ അത് കിട്ടും കേട്ടോ, കിട്ടും കേട്ടോ, അത് കിട്ടും. ഇൻഷാല്ലാ കുഴപ്പമില്ല, നെറ്റ് പോയതാണ്. അൽഹംദുലില്ലാ, എങ്കിലും പറ്റ പോയിട്ടില്ല, ഇന്നാള് പറ്റ പോയി, പറ്റ പോയിട്ടില്ല, ഇടക്കൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നെറ്റും വേണ്ട, ഇടക്കൊക്കെ ഒന്ന് പോകും. അപ്പോഴല്ലേ ഇൻകുന്റെ തൊണ്ട കുറച്ച് സമാധാനമുള്ളൂ. പറഞ്ഞു വരുന്നത് അറിയോ, അപ്പൊ ഈ ഹദീസ് ഫാത്തിമ ബീവി റളിയല്ലാഹു ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഹദീസ് ഇതാ. ഏതൊരു പെണ്ണ് മരിക്കുമ്പോ ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവളെ കുറിച്ച് തൃപ്തിയായാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, എനിക്ക് മറക്കാൻ പറ്റൂല, മലപ്പുറത്തുള്ളൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പേര് ഞാൻ മറന്നുപോയി. എപ്പോഴും എന്റെ അടുക്കൽ ഇവിടെ വരുന്ന ചെറുപ്പക്കാരനാ, ആരയ്ക്ക് ക്യാൻസർ ആയിരുന്നു, വയറ്റത്ത് വയറിന്റെ ഉള്ളിൽ മുഴയായിരുന്നു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനും ആ പ്രിയപ്പെട്ട മാറിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. ഉസ്താദേ, എപ്പോഴും ഒരു കുപ്പി വെള്ളവുമായി അറിവിന്ദ് ലാവിന്റെ മുന്നിലിരിക്കലാണ് എന്റെ ഭാര്യയുടെ ജോലി.
അവൾക്ക് ക്യാൻസർ ആണ്. ദുആർക്കണം ഉസ്താദേ, എന്റെ ഭാര്യക്ക് വേദന സഹിക്കാൻ കഴിയാതെ വലിയ വിഷമത്തിലാണ്. എപ്പോഴും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്നോട് വന്ന് സങ്കടം പറയുമായിരുന്നു, അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യ മരണപ്പെട്ടുപോയി, അല്ലാ അല്ലാ മരണപ്പെട്ടുപോയി, റബ്ബേ നീ ഖബർ സ്വർഗമാക്കണേ, അല്ലാ ഖബറിനെ വിശാലമാക്കണം, അല്ലാ ഖബറിനെ വിശാലമാക്കണം, അല്ലാ ഖബറിനെ വിശാലമാക്കണേ, അല്ലാ അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനേ, ആ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട ഭാര്യ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയതിനു ശേഷം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീണ്ടും എന്റെ സമീപത്ത് വന്നിരുന്നു, ഉസ്താദേ എന്റെ ഭാര്യക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അറിയുന്നില്ല, ഒരു ദിവസവും ഒഴിവാക്കാറില്ല, ഞാൻ കരഞ്ഞു പോയി, കണ്ണു നിറഞ്ഞു പോയ കാര്യം എവിടെയെന്നറിയോ? ആ ചെറുപ്പക്കാരൻ പറയാണ്, അവസാനം ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ആംബുലൻസിൽ ഇരുന്നിട്ട് പോലും അറിവിന്ദിലാമ കേട്ടവളാണ് എന്റെ ഭാര്യ, റമദാനിലാമ കേട്ടവളാണ് എന്റെ ഭാര്യ, എന്റെ ഭാര്യക്ക് നിങ്ങൾ ദുആ ചെയ്യണേ, എന്റെ ഭാര്യക്ക് നിങ്ങൾ ദുആ ചെയ്യണേ, എന്റെ ഭാര്യക്ക് നിങ്ങൾ ദുആ ചെയ്യണേ. പൊട്ടി പൊട്ടി കരഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, റബ്ബേ അങ്ങനെ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്, സ്വർഗം കൊടുക്കണേ റഹ്മാനെ, ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ, അങ്ങനെയാവണം പെങ്ങളെ, റമദാനിലാമ കേൾക്കുന്ന പൊന്നുമോളെ, അറിവിന്ദിലാമ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താക്കന്മാരെ നല്ലത് പറയണോ? എന്റെ പെണ്ണ് അങ്ങനെയാണ്, അവളുണ്ടാകുമ്പോ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഭക്ഷണം അവള് കൃത്യമായി തരുമല്ലോ, എന്റെ ആരോഗ്യം അവളെ നോക്കുമല്ലോ, എന്റെ വസ്ത്രം അവർ അലക്കുമല്ലോ, എന്റെ കാര്യങ്ങളെല്ലാം അവള് ചെയ്യുമല്ലോ. വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങളുണ്ടാകുമെന്ന് കരുതിയിട്ട് സമാധാനിക്കുന്നവരാണ് ഭർത്താക്കന്മാരെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ? ഏതൊരു പുരുഷനെ സംബന്ധിച്ചും എത്ര സങ്കടമുണ്ടെങ്കിലും അവന്റെ ഭാര്യയുടെ മുമ്പിൽ വരുമ്പോ അവന് വല്ലാത്ത സമാധാനമാണ്. പുരുഷന്മാരെ കണ്ടില്ലേ നിങ്ങൾ, പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ഒരു സങ്കടം പറയുമ്പോ പെട്ടെന്ന് അവരെ കരയും, അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് കുറവാണ്, പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് മരണങ്ങൾ കുറവാണ്. അല്ലാഹാക്കട്ടെ, കാരണം എന്താ? അവരെ മനസ്സിലെ സങ്കടങ്ങൾ പുറത്തു പറയുന്നവരാണ്, ഭർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പറയും, കാരണം കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയൂല. നേരെ മറിച്ച് പുരുഷന്മാരെങ്ങനെയല്ല, പറയാറില്ലേ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, അറ്റാക്ക് വന്നതാണ് കാരണം എന്താ? ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും പുറത്ത് പറയാതെ മനസ്സിൽ അടക്കി പിടിക്കുന്നവരാണ് ഭർത്താക്കന്മാർ. കുറെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവാ, ശമ്പളം കിട്ടാത്ത വിഷമമുണ്ടാവാ, കടത്തിൽ കൂടിയ വിഷമമുണ്ടാവാ, കുറിയടിക്കാത്ത വിഷമമുണ്ടാവാ, വാഹനത്തിന്റെ ട്രിപ്പ് കുറഞ്ഞ വിഷമമുണ്ടാവാ, പച്ചക്കറിയും ഫ്രൂട്ട്സും കച്ചവടം കുറഞ്ഞ് അത് ചീഞ്ഞു പോയതിന്റെ പേരിൽ വിഷമമുണ്ടാവാ, കൂട്ടുകാർക്ക് കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ട തിരിച്ചു കൊടുക്കാത്ത വിഷമമുണ്ടാവാ, എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും മോളെ, എത്ര പ്രയാസമുണ്ടെങ്കിലും മോളെ, ആ പ്രിയപ്പെട്ട പുരുഷന്മാർ എല്ലാ സങ്കടം നിങ്ങളും നിങ്ങളോട് പറയൂല, കാരണം നിങ്ങളെ കൂടി മനസ്സ് ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ട് ഓരോ ഭർത്താക്കന്മാരും മനസ്സിന്റെ കത്ത് അടക്കി പിടിച്ചിരിക്കുകയാ. അതുകൊണ്ടല്ലേ ഭർത്താക്കന്മാർക്ക് പല പുരുഷന്മാർക്കും അറ്റാക്ക് വന്നു എന്ന് പറയാന് കാരണം എന്താ? ആ സങ്കടം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ വിഷമം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ പ്രയാസം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ആരോടാ പറയുന്നത് മോളെ? ആരോടാ പറയുന്നത് ഉമ്മമാരെ? ഭർത്താക്കന്മാരെ സങ്കടം നിങ്ങളല്ലാതെ പിന്നെ ആര് കേൾക്കാനാ ചെറുപ്പക്കാരികളെ? അവരുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സങ്കടം നിങ്ങളല്ലാതെ ആര് കേൾക്കാനാ പ്രിയപ്പെട്ടവരെ? പല ഉമ്മമാർക്കും അതൊന്നും കേൾക്കാൻ സമയമില്ലല്ലോ. വീട്ടിലേക്ക് കയറി വരുമ്പോ ടെൻഷൻ അടിച്ചു വരുമ്പോ എന്ത് പറ്റിക്കാ, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് തണൽ നൽകുന്നതിന് പകരോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അതിന് തണലൊരുക്കുന്ന സാലികത്തായ ഇണക്കുരുവിയായി മാറണം മോളെ. അതാണ് പെങ്ങളേ.
വീടിന്റെ വെളിച്ചമെന്ന് പറഞ്ഞാ വീടിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെയാവണം മോളെ. ഒരു കരണ്ട് പോകുമ്പോ ഇരുട്ട് വരുന്ന സമയത്ത് മെഴുകുതിരി കത്തിക്കുമ്പോ മണ്ണന് വിളക്ക് കത്തിക്കുമ്പോ വീട്ടിൽ നല്ല പ്രകാശമല്ലേ? ആ പ്രകാശം കാരണം എത്ര ആളുകൾക്കാണ് വെളിച്ചം കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പ്രകാശമായി നിങ്ങൾ മാറണം ഉമ്മമാരെ, അങ്ങനത്തെ ഒരു പ്രകാശമായിട്ട് നിങ്ങൾ മാറണം ഉമ്മമാരെ, അങ്ങനത്തെ ഒരു പ്രകാശമായിട്ട് നിങ്ങൾ മാറണം എന്റെ പൊന്നു സഹോദരിമാരെ. ഭർത്താക്കന്മാരെ സങ്കടങ്ങൾ നിങ്ങൾ അറിയാ മനസ്സ് കാണിക്കണോ? മാറി മാറി സങ്കടങ്ങൾ ഭർത്താക്കന്മാരെ അറിയാ മനസ്സ് കാണിക്കണം, അത് മറ്റൊരു വിഷയമാണ്, അത് നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹുവന്നയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവായ അലിയെ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അലിയേ നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? അലിയേ നൂറിൽ നൂറ് ശതമാനം റാഹത്താണ് നബിയേ, നൂറിൽ നൂറ് ശതമാനം ഞാൻ റാഹത്താണ് നബിയേ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറയട്ടെ, നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവ് നല്ലത് പറയട്ടെ. ഞാൻ ഉണരുമ്പോഴേക്ക് എനിക്ക് നാസ്തി ഉണ്ടാക്കി തരുന്നവളാ അവള്, എന്റെ വസ്ത്രം മരക്കി തരുന്നവളാ, എന്റെ വസ്ത്രം മയൻ ചെയ്ത് തരുന്നവളാ, എന്റെ ചെരുപ്പ് കഴുകി തരുന്നവളാ, എന്റെ ഫോൺ റീചാർജ് ചെയ്യുന്ന എന്റെ ഫോൺ ചാർജ് ചെയ്യുന്നവളാ. അശ്രദ്ധയായി ഞാൻ അശ്രദ്ധയായി കാണുന്ന കാര്യങ്ങൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ട ബീവി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ് എല്ലാം വളരെ ഗൗരവത്തിൽ കാണുന്നവളാണെന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് നിങ്ങളെ കുറിച്ച് പറഞ്ഞാ മദീനയുടെ നായകര് പഠിപ്പിക്കുകയാണ്, അയ്യുഹാ ഇമ്രാത്തിൻ മാ തത് വസൗജുഹാറാലിൻ അൻഹാ ദഖലത്തിൽ ജന്നാ. പിന്നെ നീ മരണത്തെ പേടിക്കണ്ട, പിന്നെ പരലോകത്തെ പേടിക്കണ്ട, പിന്നെ ഖബറിനെ പേടിക്കണ്ട, പിന്നെ അല്ലാഹുവിന്റെ മാരാഹമാരുടെ നരകത്തിന്റെ സബാനിയത്തിന്റെ മലക്കുണ അതാവ് നീ പേടിക്കണ്ട മോളെ, നീ പേടിക്കണ്ട മോളെ. കാരണം എന്താണ്? നിന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവളെ ഭർത്താവ് അവളോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് സ്വഹാബ, അവളെ ഭർത്താവ് അവളോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് സ്വഹാബ. ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങൾ കളങ്കമില്ലാത്തവളാണോ? ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങൾ നല്ലവളാണോ? ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങൾ നല്ലവളാണോ? നിങ്ങളെ കുറിച്ച് ആരെന്ത് കുറ്റം പറഞ്ഞോട്ടെ, പ്രശ്നമാക്കണ്ട. പക്ഷേ നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കയുടെ ഭർത്താവിന്റെ മനസ്സില് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നവളാണോ മോളെ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ദഖലത്തിൽ ജന്നാ, നീ സ്വർഗത്തിലാ മോളെ, നീ സ്വർഗത്തിലാ മോളെ. ഇക്കാക്ക് വേണ്ടി അടുക്കളയിൽ പാതിരാ സമയത്ത് ഉറക്കൊഴിച്ച ഭക്ഷണം ഉണ്ടാക്കിയ പെണ്ണേ, സുബഹിക്ക് ഇക്ക പോകുന്നു എന്നറിയുമ്പോ സുബഹിയുടെ മുന്നെ എഴുന്നേറ്റിട്ട് ആരുമില്ലാതെ ഒറ്റക്ക് അടുക്കളയിൽ ചെന്നുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത മോളെ, നാളെ ഇക്കാക്ക് ചുവപ്പ് ഡ്രസ് വേണമെന്ന് പറയുമ്പോ തലേ ദിവസം പാതിരാ സമയത്താണെങ്കിലും ചുവന്ന ഡ്രസ് അരക്കി കൊടുത്ത് അത് ഉണക്കിയിട്ട് അയൻ ചെയ്ത് കൊടുക്കുന്ന മോളെ, നാളെ ഭർത്താവിന് തിരക്കുണ്ട് ദൂരയാത്രയാണെന്ന് പറയുമ്പോ തലേ ദിവസം ഉറങ്ങാതെ ഭർത്താവിന് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന പെണ്ണേ, നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാ, നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാ. കുറഞ്ഞ കാലം കൊണ്ട് ഫാത്തിമ ബീവി അങ്ങനെയായിരുന്നു, കുറഞ്ഞ കാലം കൊണ്ട് ഫാത്തിമ ബീവി അങ്ങനെയായിരുന്നു, കുറഞ്ഞ കാലം കൊണ്ട് ഫാത്തിമ ബീവി അങ്ങനെയായിരുന്നു. 18-ാമത്തെ വയസ്സിലെ കല്യാണം കഴിഞ്ഞ മോളല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാ 30 വയസ്സാകുമ്പോഴേക്ക് റബ്ബേ ലോകത്തോട് വിട പറഞ്ഞില്ലേ? ആ കുറഞ്ഞ കാലം കൊണ്ട് ഇന്നവരെ പ്രപഞ്ചത്തിൽ കാണിച്ചു തരാൻ കഴിയാത്ത രൂപത്തിലെ ഭാര്യഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ ഒരു ഇഴക്കുരുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് ലോകത്തിന്റെ മാതൃകയായി കാണിച്ചു തന്ന മഹതിയായ ബീവി ഫാത്തിമ. അള്ളാഹു അവരെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചില്ലറ വിഷയമാണോ ഇത്?
തങ്ങളോട് അലി തങ്ങൾ പറഞ്ഞു, ഒന്നും നോക്കല്ല, എന്റെ ബീവി കേറി വന്നതിന് ശേഷം വളരെ റാഹത്താണ്. നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ ഭർത്താക്കന്മാരെ അങ്ങനെ പറയണം. എങ്ങനെടാ കല്യാണം കഴിഞ്ഞിട്ടും ഓന്റെ ചങ്ങയെ പറയണല്ലേ, ഇതിലും നല്ല കെട്ടാന്ന് നിക്കേ. എന്തുണ്ടല്ലോ ക്രോണിക് ബാച്ചുലർ ആയിട്ട് നടക്കായിരുന്നു നല്ലത്. ക്രോണിക് ബാച്ചുലർ ആരും അങ്ങനെ ക്രോണിക് ബാച്ചുലർ ആവാൻ അപ്പൊ പറഞ്ഞു വരുന്നത് ഫാത്തിമ ബി റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാ പറയുന്നത്. കാരണം എന്താ? അതൊരു കാരണം ഉണ്ടല്ലോ. കാരണം വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് എല്ലാവിധ കാര്യങ്ങളും അവള് ചെയ്തു കൊടുക്കും. എനിക്ക് ആവശ്യമായതല്ലോ, എനിക്ക് ആവശ്യം നമ്മൾ മനസ്സിലങ്ങോട്ട് കരുതുന്നത് അവളങ്ങോട്ട് ചെയ്തുതരും. അല്ലാ, അതാണ് വേണ്ടത്. നമ്മളിപ്പോ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്, അല്ലാ വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു കട്ടഞ്ചായ ഒരു സുലൈമാനെ കിട്ടുകയാണെങ്കിൽ അപ്പോത്തിനുണ്ട് സുലൈമാനെ ഇങ്ങനെ വരുന്നേ. മാഷാ ഒരു കട്ടഞ്ചായ ഇപ്പൊ ആരും കട്ടഞ്ചായ ഒരു കണ്ടോ. അപ്പൊ ആഗ്രഹിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൾ ചെയ്തു തരാം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണ കാര്യം നമ്മളിപ്പോ കരുതി, നാളെ ഇപ്പോ ആ നീല ഡ്രസ് ഇങ്ങനെ ഇട്ട് പോകണം, നാളെ അല്ലെങ്കിൽ ആ വെളുത്ത ഡ്രസ് ഇട്ട് പോകണം. അപ്പോഴേക്ക് അതാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, റാഹത്തായിരുന്നു. ഒന്ന് ചെത്തിക്കാണ് അങ്ങനെ പോവാലോ. അപ്പൊ മാഷാ അല്ലാ, അപ്പൊ രണ്ട് ഭാര്യ നീല ഡ്രസ് ഇങ്ങനെ അയ്യം ചെയ്തിക്കാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടല്ലേ. മാഷാ അല്ലാ, മനസ്സ് തൃപ്തിയായി. വീട്ടിക്ക് കേറി വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണ് ചോറുക്ക് എന്താ കറി? താളിപ്പും കൂട്ടാനാണോ അതോ പിന്നെ സാധാ മുളകും കറിയാണോ അതോ മീൻ കറി ഉണ്ടാകോ എന്താന്ന് അറിയാതെ ഇങ്ങനെ വീട്ടിലേക്ക് കേറി കേറി വരുമ്പോഴത്തേക്ക് മാഷാല്ലാ നല്ല ഫ്രഷ് ഫുഡ്, നല്ല സൂപ്പർ ഫുഡ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കാം. ടേബിളും അങ്ങനെ കാത്തു നിൽക്കാണ് ഭക്ഷണം. എന്തൊരു സന്തോഷം ഉണ്ടാവും ഭർത്താക്കന്മാർക്ക്. ഇതങ്ങനെയല്ല, ഇത് വന്നാ ഏതെങ്കിലും പെരുവാരി വന്നാർക്ക് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പത്തിന് നിൽക്കണം, തുറന്നു കിട്ടാൻ. കാരണം 37 അവിടെ അടുക്കളയിലാണ്, അടുക്കളയിൽ ജോലിയൊക്കെ ഉള്ള സംഗതി ചെയ്യാണ്. നിങ്ങൾ പറയും ഉസ്താദ് ഞങ്ങൾക്ക് അപ്പൊ അടുക്കളയിൽ ജോലിയില്ലേ, അടുക്കള സ്വർഗത്തോട്ടാണ്. പക്ഷേ ആ വിഷയം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു പെണ്ണിന് അടുക്കള സ്വർഗക്കാലല്ല, എല്ലാ തോഫിക്കും ഒരു പെണ്ണിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അടുക്കള നമ്മുടെ സ്വർഗത്തോട്ടെന്ന വിഷയം ഞാൻ പിന്നെ പറഞ്ഞു. അപ്പൊ അടുക്കളയിലാണ് സംഗതി, നമ്മൾ അടുക്കളയിൽ ജോലിയിലാണ്. പക്ഷെ അത് കരുതിയിട്ട് ഭർത്താവിന് ഡോറോ അടുക്കള ജോലി തിരക്കിനിടയിലും പ്രിയപ്പെട്ട ഇക്ക വരുമ്പോ ഓടി വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്ന പെണ്ണാണ് സ്വാലിഹായ പെണ്ണ്. അതല്ലാതെ അവിടെ നിന്നോട് ഞാൻ ഈ മീനൊക്കെ നന്നാക്കട്ടെ, എന്റെ കൈ ഇവിടെ പണിയല്ലേ, ഞാൻ ഇവിടെ വെറുതെ അങ്ങനെ പറയരുത്. അങ്ങനെയാണ് ഒരു പെണ്ണങ്ങനെ മർത്താവിന്റെ മനസ്സറിയുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ഇക്ക പോകുമ്പോ പറയണേ, മോളെ ഞാൻ പോവട്ടോ, അപ്പോ ഞാൻ പോവാണ്. അപ്പൊ പറയുമ്പോ നിങ്ങള് പോയിക്കോളി, ആരെങ്ങളെ പിടിച്ചോ, ആ തവണ്ടി അങ്ങനെയൊന്നും പറയരുത്. ആ മാഷാ പോവുക, ഇന്ന് സലാം തന്നിട്ട് പോ, അല്ലെങ്കിൽ ഒരു മുത്തം തന്നിട്ട് പോ, അങ്ങനെയൊക്കെ പറയേണ്ടത്. ഇതൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് പറയണം? ഇതൊക്കെ നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സ്ഥാനത്ത് പിന്നെ വേറെല്ലോ ഹൈജാക്ക് ചെയ്ത് കേറണം, അറ്റാക്ക് ചെയ്ത് കേറണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ കബ കബ ആരുടെ കാര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട അടുത്ത് നമ്മൾ നമ്മളെ ഭാര്യക്ക് മുത്തം കൊടുക്കേണ്ട അടുത്ത് മുത്തം കൊടുക്കുക, ഭാര്യക്ക് കൈ കൊടുക്കേണ്ട അടുത്ത് കൈ കൊടുക്കുക, ഭാര്യനോട് സലാം പറഞ്ഞ് ടാറ്റ് കൊടുക്കേണ്ട അടുത്ത് ടാറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ വേറെ ഉള്ളവര് കേറി ഒരു ടാറ്റ് കൊടുക്കാനൊക്കെ. പിന്നെ അങ്ങോട്ട് ഒന്നും കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാം. നേരെ തിരിച്ചു അങ്ങോട്ടന്നെ ഭാര്യമാർക്ക് മാത്രം, ഭർത്താക്കന്മാർക്ക് മാത്രം കൊട്ടിയാ പോരാ, എന്നിട്ടും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ടതൊക്കെ ഭാര്യമാരും കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളും കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴേ അങ്ങോട്ടും സുഖം സുഖമാണ് അങ്ങോട്ടും കൊടുക്കും. ആ ചോദ്യം നിങ്ങള് ചോദിച്ചാൽ മതി, ഇന്ന് പ്രശ്നം തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ വരികയാണ്. ചരിത്രം പറയുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അങ്ങനെ ഫാത്തിമ ബീവി വീടിന്റെ വിളക്കാണ്. കാരണം എന്താ? ഇനി പറയട്ടെ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എന്റെ വീടിന്റെ വിളക്കാണ്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എന്റെ വീടിന്റെ വിളക്കാണ്. സ്നേഹം തരും ഭാര്യ
നല്ല പെണ്ണിനെ കുറിച്ചാട്ട പറഞ്ഞേ, നിങ്ങളെ കുറിച്ചിട്ട് അറിവുന്നിലാവിന്റെ ഉമ്മമാരെ കുറിച്ച്. സ്നേഹം തരും ഭാര്യ സഹനം സഹിക്കും ഭാര്യ, സൗഹൃദ പാതയിൽ ജീവിതം പുൽകാൻ സവിധം അണയുന്ന നിതിയാം ഭാര്യ. സ്നേഹം തരും വേളാണ് ഭാര്യ, സഹനം സഹിക്കുന്ന വേളാണ് ഭാര്യ, സൗഹൃദ പാതയില ജീവിതം പുൽകാൻ സവിധം അണയുന്ന നിതിയാം ഭാര്യ. വീടിൻ വെളിച്ചമായി നമ്മുടെ ഭാര്യ, വീട്ടിൽ പ്രകാശമായി ജ്വലിക്കും ഭാര്യ, വൈത്തിൻ അനുഗ്രഹം ചൊരിയും ഭാര്യ, ഭവനെ തേജസായി മാറിടും ഭാര്യ. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരും ഭാര്യ, നമുക്കായി ഉറക്കീനെ മാറ്റിയോൾ ഭാര്യ, ജീവിത സഹനത്തിൽ നമ്മുടെ ഭാര്യ, എല്ലാം ക്ഷമിക്കുന്നു നമുക്ക് വേണ്ടി. നാദാ അവർക്കിനി സ്വർഗം നൽകിടണേ, ഇരുലോക വിജയം കനിങ്ങിടണേ. സ്നേഹം തരുവളാണ് ഭാര്യ, സഹനം സഹിക്കുന്നോളാണ് ഭാര്യ, സൗഹൃദ പാതയില ജീവിതം പുൽകാൻ സവിധം അണയുന്ന നിതിയാം ഭാര്യ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ള സ്വർഗം കൊടുക്കട്ടെ. കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞ ഭർത്താക്കന്മാരെ കുറിച്ച് പാടും, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സുഖങ്ങ് പൊളിയാ പൊളിയാ, ഭർത്താക്കന്മാരെ കുറിച്ച് വിട്ട് ഇങ്ങനെ പാടും, അപ്പൊ നിങ്ങൾ ഡബിൾ പൊളിയാണെന്ന് അടിക്കേണ്ടി വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോ പറഞ്ഞു വരുന്ന എന്താ അല്ലേ, ഭാര്യമാരെ മനസ്സെങ്ങനെയാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി ഒറ്റടി കലി തങ്ങൾ പറഞ്ഞത് എന്താ, ഒന്നും നോക്കല്ല എന്നാണ്, ഒന്നും നോക്കല്ല, നൂറുക്ക് നൂറ് നൂറുക്ക് നൂറ് എന്ന് പറയും അല്ലേ. മാഷാല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാരണം എന്താ? അതിനൊരു കാരണം വേണല്ലോ, കാരണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ എനിക്ക് ചെയ്തു തരുന്നുണ്ട്, അത് തന്നെയാണ് ഒരു കാരണം. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാ, ഇന്നിപ്പോ നോമ്പ് തുറക്കാൻ ഇന്നിപ്പോ ദോശ അല്ലെ, ചില ആളുകൾക്ക് ദോശ നല്ല ഇഷ്ടം, ചില ആളുകൾക്ക് പത്തിരി ഇഷ്ടം, ചില ആളുകൾക്ക് ബിരിയാണി കറി ഇഷ്ടം, ചിലർക്ക് സാധാരണ ബെറുംചോറൊക്കെ ഇഷ്ടം. ഈ ബെറുംചോറ് ഇഷ്ടല്ലോ കാര്യം കട്ടപ്പോലും ബെറുംചോറല്ലേ, ചില ആളുകൾക്ക് ബെറുംചോറൊക്കെ ഇഷ്ടം, ബെറുംചോറ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ഭാര്യമാരൊക്കെ ഭാര്യമാരെ മക്കളൊക്കെ പിന്നെ നിന്ന് ചിലപ്പോ ചോദിക്കൂലേ, കല്യാണത്തിന് എന്തിനാണ് ചോറ് കഴിക്കും, ആ ബെറുംചോറാണ്, ബെറുംചോറ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരണം. അതൊക്കെ നമ്മള് സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കല്ലേ, നോമ്പ് ഇറക്കണെങ്കിൽ നോമ്പ് കഴിയാനായി, നോമ്പ് തീരാനായി, നിങ്ങൾ ഒന്നും പത്തിരി ഉണ്ടാക്കി കൊടുക്കലേ, അത് പറ്റൂല, എന്നൊരു പത്തിരി ഉണ്ടാക്കി കൊടുക്കത്, ഇടയ്ക്ക് എന്ത് ചെയ്യണം, പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പത്തിരി പാലട പായസം, പിന്നെ പാലട പായസം, ദോശ 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 കട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണം.
ചിലപ്പോ ചില സഹോദരന്മാരെന്തെയും നല്ല സൂപ്പർ ഭക്ഷണം കണ്ടോ, എന്നിട്ട് ഇതിന്റെ പേര് അതൊന്നും എനിക്കറിയില്ല, അത് പുതിയതാണ് ഇഷ്ടം തിന്നോക്കിയാലും പുതിയത് ഉണ്ടാക്കിയപ്പോ പുതിയ മോഡലായി മാറിയ ഭക്ഷണം കണ്ടോ, അതിനൊക്കെ പുതിയ പേരും കണ്ടു ചൗക്കി ചൗക്കി എന്നൊക്കെ പറയുമ്പോലെ ചൈനക്കാർ പറയുമ്പോലെ പുതിയ പേരൊക്കെ കണ്ടു, എന്നിട്ട് കൊടുക്കണ പോലെ കണ്ടു എല്ലാവിധ വളവും പഠിച്ചതാണ്. അപ്പൊ എന്നൊരു ഭക്ഷണം ഓരോ ദിവസം എന്ത് ചെയ്യണം, ഇന്നിപ്പോ നിങ്ങളോട് ചോദിക്കാൻ പോതി നിങ്ങൾ എന്തെന്ന് ഉണ്ടാക്കണം എന്നുള്ളത് ചോദിക്കാൻ പൂതിയൊക്കെ ഉണ്ട്. സമയമല്ല, ചരിത്രം പൂർത്തിയാക്കട്ടെ, സമയം കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നൊരു ഭക്ഷണം ആവർത്തി ഇടക്കിടക്കൊക്കെ ഇങ്ങനെ മാറ്റണം, എന്നും മാറ്റാൻ നിൽക്കണ്ട, എന്നും മാറ്റാൻ നിൽക്കണ്ട. അത് കരുതിയിട്ട് ചായയില് പഞ്ചസാര മാറ്റരുത് കേട്ടോ, അല്ലോ ഇനി അങ്ങനെ ആകരുത്. ഉസ്താദ് പറഞ്ഞു, അത് പറഞ്ഞു ഒരേ മാർക്ക് കൊടുക്കരുത്, ഇടക്കൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞാണ്ട് എന്ന് എന്താ ചായയില് പഞ്ചസാര ഇടുന്നത്, ഇന്ന് എന്താ ഉപ്പടിട്ടാല് സുബാനല്ലേ കണക്കായി മോമൊക്കെ അവിടെ പോകണം, അങ്ങനെ ആവരുത്. എന്നും പഞ്ചസാരയിൽ ഇടല്, ഇന്ന് കുറച്ച് ഉപ്പ് അങ്ങനെ ആവരുത് കേട്ടോ. അത് പഞ്ചാര പഞ്ചസാര ഉപ്പിന്റെ അടുത്ത് ഉപ്പന ഇട, കറിയില് കറിയില് ഉപ്പാണ്, ഉപ്പും മുളകൊക്കെ പാകത്തിന് അല്ലേ, മുളക് കറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം, അതൊക്കെ അങ്ങനെയാണ്. നിങ്ങളെ അമ്മക്കിട്ട് പോകണ്ട, അമ്മക്കറിയാം. അപ്പോ പിന്നെ എന്നും പഞ്ചസാര കുറച്ച് ഉപ്പടിട്ടോക, അങ്ങനെ ചെയ്യണ്ട. അതൊക്കെ അതൊക്കെ അതിന്റെ സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞത്, പുതിയ പുതിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അപ്പൊ ഭാര്യ വീടിന്റെ വിളക്കാവാൻ ഒരു കാരണം ഞാൻ എന്ന് പറഞ്ഞു, ഒരൊറ്റ കാരണം, സമയം തികയില്ല, പൂർത്തിയാക്കാൻ സമയം തികയില്ല, ഇൻഷാ ബാക്കി നാളെ പറയും. ഭാര്യ വീടിന്റെ വിളക്കാവാൻ ഒരു കാരണം എന്താ, മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഫാത്തിമ എന്റെ വീടിന്റെ വിളക്കാണ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്റെ ഫാത്തിമ വീടിന്റെ വിളക്കാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് തങ്ങളെ. കാരണം അല്ലത്തി തസുറുഹു ഇദാന നറാ, അല്ലത്തി തസുറുഹു ഇദാന നറാ, ഏത് സമയത്തും ഞാൻ അവളെ മുഖത്തേക്ക് നോക്കുമ്പോ അവൾ എന്നോട് പുഞ്ചിരിക്കുന്നവളാണ് നബിയേ. ഉമ്മമാരെ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്, ഏത് സമയത്ത് ഞാൻ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പൊന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, എന്റെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഞാൻ ഏത് സമയത്ത് മുഖത്തേക്ക് നോക്കുമ്പോഴും തസറുഹു അവളെ മുഖമിങ്ങനെ സന്തോഷത്തിലാണ് നബിയേ, അവൾ എപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കും നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്നിലാവ് കേൾക്കുന്ന പെങ്ങന്മാരെ, റമദാൻ നിലാവ് കേൾക്കുന്ന പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവി വീടിന്റെ പ്രകാശം എങ്ങനെയാണ് ആയതെന്ന് നമ്മൾ അറിയണ്ടേ. ഫാത്തിമ ബീവി വിളക്ക് കത്തിച്ച് വെച്ചത് കൊണ്ടല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രകാശമായി മാറിയത്, അവരുടെ ജീവിതം നമുക്കൊന്ന് പഠിക്കാം. ഫാത്തിമ ബീവിയെ കുറിച്ച് അറിയാറുതെന്ന് പറയുകയാണ്, ഞാൻ ഏത് സമയത്ത് എന്റെ ഫാത്തിമാന്റെ മുഖത്തേക്ക് നോക്കിയാലും അവളെനിക്ക് സന്തോഷത്തിന്റെ പുഞ്ചിരിയാണ് തരുന്നത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഏയ് ശ്രദ്ധിക്കണം, ഏറ്റവും നോട്ട് ദ പോയിന്റ്, ഒരു ഏതൊരു പെണ്ണും ശ്രദ്ധിക്കേണ്ട വിഷയം, വീടിന്റെ വിളക്കായി നിങ്ങൾക്ക് മാറണോ, വീടിന്റെ പ്രകാശമായി മാറണോ. ചിമ്മിണി വിളക്ക് മുടിച്ചിട്ട് നോക്കി, നിങ്ങള് അറിവിന്ദിലാവിന്റെ മൂലൊക്കെ കണ്ടില്ല, ചിമ്മിണി വിളക്ക് എവിടെ ആ മൂലക്ക് കണ്ടില്ലേ, മൂലക്ക് നോക്കി അങ്ങോട്ട് നോക്കി മൂലക്ക് അവിടെ ചിമ്മിണി വിളക്ക് കണ്ടില്ലേ, ആ വിളക്ക് ഓർമ്മണ്ടോ, ആ നമ്മളെ പഴയ കാലത്ത് വീടിന്റെ ഞങ്ങളെ തറവാട്ടിലെ കണ്ടില്ല, പഴയ കാലത്ത് റാന്തൽ ചിമ്മിണി വിളക്ക് എന്നൊക്കെ പറയും, ചിമ്മിണി വിളക്ക്. അപ്പൊ അതിങ്ങനെ കത്തിച്ചോക്കും, താരി തന്നെ അതിങ്ങനെ കത്തിച്ചോക്കും അല്ലേ, താരി തന്നെ ആ ചിമ്മിണി വിളക്ക് ഇങ്ങനെ കത്തിച്ചോക്കും. താരെന്ന് പറഞ്ഞാല്
അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. തായര എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഭാഷയാണ്. അപ്പൊ തായര എന്നൊക്കെ പറയല്ലേ ഉമ്മരപ്പടി എന്ന് പറയും. നമ്മള് പറയല്ലേ ഉമ്മരപ്പടി, ഉമ്മരപ്പടി പിന്നെ ഉമ്മരപ്പടി ചെമ്മന, ഉമ്മരപ്പടി അറിയാം. ഉമ്മരപ്പടി അറിയണ വാതിലിന്റെ ഭാഗത്തിനാണ്, വാതിലിന്റെ ഉമ്മരപ്പടി. ഉമ്മരപ്പടി കരുക്കല്ലാടാ മേലോ, ഉമ്മരപ്പടി കരുക്കല്ലേ, ഉമ്മരപ്പടി അല്ലേ, ഉമ്മരപ്പടി കരുക്കല്ലേ, ഉമ്മരപ്പടി അറന്താ ആ വാതിലൊക്കെ വെക്കുന്ന ഭാഗം അല്ലേ, അല്ലേ. അതിനെല്ലാം ഉമ്മരപ്പടി അറിയാം. നിങ്ങൾക്ക് അതും അറിയില്ലേ, അതും അറിയില്ലേ. ആ അതിനെ തന്നെയാണ് ഉമ്മരപ്പടി അറിയാം. പൂമുഖം, പൂമുഖം, പൂമുഖം വേറെ, പൂമുഖം വേറെ, പൂമുഖം വേറെ, ഉമ്മരപ്പടി വേറെ, വേറെ പൂമുഖം വേറെ, വേറെ. അപ്പൊ പറഞ്ഞു വരുന്ന അറിയങ്ങൾക്ക്, അപ്പോ അപ്പോ വീടിന്റെ ചിമ്മിണി വിളക്കാവണം നമ്മൾ, വീടിന്റെ വിളക്കായി നമ്മൾ മാറണം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ വീടിന്റെ വിളക്കായി മാറണം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീടിന്റെ, നമ്മുടെ വീടിന്റെ പ്രിയപ്പെട്ട മാറിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ അൽഹംദുലില്ലാ സന്തോഷം കെട്ട് വരണം, സന്തോഷം കെട്ട് വരണം. അതാണ് അല്ലദീ തസറുഹു ഇദാ നളറ. വീടിന്റെ വിളക്കാക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അല്ലാതെ വിളക്കം പിടിച്ച് നടക്കലല്ല, വിളക്കാകാന്ന് പറഞ്ഞാൽ നിങ്ങളെ മോത്തിക്കട നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ സന്തോഷം വേണം. അങ്ങനെയാണ്, അങ്ങനെയാണ്. കൊലായി കൊലായി ശരിയാണ്, കൊലായി, കൊലായി. മലപ്പുറം ജില്ലയിൽ അങ്ങനെയൊക്കെ പറയാം, കൊലായി, കൊലായി. ഉമ്മരപ്പടി എന്നൊക്കെ പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാറിന്റെ മോത്ത് കട നോക്കിയാൽ സന്തോഷം വേണം. അള്ളാന്റെ ഹബീബ് പറയും ഓളെ മോത്ത് കട നോക്കിയാണ്ടല്ലോ അങ്ങനെ നമ്മളാവാൻ കഴിയണം. എന്ത് ചെയ്യണം? മോത്ത് കട നോക്കിക്കഴിഞ്ഞാലേ, മോത്ത് കട നോക്കിക്കഴിഞ്ഞാല് അത് സന്തോഷം കിട്ടണം. സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? കണ്ടല്ലേ, ചിരിക്കണം, പുഞ്ചിരിക്കണം, ചിരിക്കണം, പുഞ്ചിരി സ്വതക്കെയാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയൊന്ന് ഒന്ന് പുഞ്ചിരിച്ചാണി, ഭാര്യ ഭർത്താവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചാണി, പുഞ്ചിരിച്ചോ, പുഞ്ചിരിച്ചോ. അവിടെ എല്ലാ ആൾക്കാരും, എല്ലാ ആൾക്കാരും ഒന്ന് പുഞ്ചിരിച്ചാണ്. നിങ്ങൾ പുഞ്ചിരി സ്വതക്കെയാണ് നബി മുഹമ്മദ് മുസ്തഫ. പുഞ്ചിരി എങ്ങനെ ഇളിക്കലല്ലോ, ഇളിക്കലല്ല പുഞ്ചിരി പറഞ്ഞാൽ അതൊരു സ്വതക്കെയാണ്. അത് ആ നിലക്കുള്ള പുഞ്ചിരിയായി മാറണം, അത് ആ നിലക്കുള്ള പുഞ്ചിരിയായി മാറണം, മാറണം. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ചരിത്രത്തിലേക്ക് തന്നെ വരട്ടെ, പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പെങ്ങളെ ആ ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്നേഹിക്കുന്ന മോളായി നിങ്ങൾ മാറണം. മോളെ നല്ല രൂപത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പെണ്ണായി നിങ്ങൾ മാറണം. പെണ്ണേ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങളെ പ്രിയപ്പെട്ട മുഖ ഭാര്യയുടെ മുഖമാണ് കാണേണ്ടത്. ആ പ്രകാശിക്കുന്ന മുഖം കണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ അൽഹംദുലില്ലാഹ് അതൊരു സന്തോഷമാണ്, അതൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോ ഭൂമുഖവാതിരിൽ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ കാത്തു നിൽക്കുമ്പോ, സ്നേഹത്തോടെ ഭാര്യ എന്നെ കാത്തു നിൽക്കുമ്പോ അതെനിക്കൊരു സമാധാനമാണ്, അതെനിക്കൊരു സന്തോഷമാണ്. ആ നോട്ടത്തില് ഞാൻ അങ്ങ് മയങ്ങി പോകുന്നതാണ് തങ്ങളെ. പറയുകയാണ് അങ്ങനെയാവണം, അങ്ങനെയാവണം നമ്മള്. നമ്മള് വീട്ടിലേക്ക് കയറി വരുമ്പോ പൂമുഖവാതിരിൽ സ്നേഹം വിടർത്തി ഇങ്ങനെ നിൽക്കണം. ആരെ? അങ്ങനത്തെ പൂത്തിങ്കളായ ഭാര്യയായി നമ്മൾ മാറണം. അതാണ് ഭാര്യ, അതാണ് ഭാര്യ എന്ന് പറയുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ യാത്ര പോകുമ്പോഴും മോളെ ഞാൻ പോയി വരട്ടോ എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നിട്ട് അതിന്റെ പേരിൽ നിങ്ങള് പോയിക്കോളെ, പോയിക്കോളെ, എന്നിട്ട് പറയാം, എന്നിട്ട് പറയാം ഞാൻ പോവാട്ടോ, പോവാ, അങ്ങനെ പോയിക്കോളെ. ഇന്നൊന്ന് മുഖത്തേക്ക് നോക്കേ, നോക്കൂല, നോക്കൂല, നോക്കില്ല, നോക്കാൻ പറഞ്ഞാൽ നോക്കൂല. എന്താ പറയാ? അങ്ങൾ പോയിക്കോളി, ഇതന്നെ പറയാം, അങ്ങള് പോയിക്കോളി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോയിക്കോളി. അങ്ങനെയാവരും ഒരു പ്രിയപ്പെട്ട സഹോദരി, ഒരു പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ വളരെ സ്നേഹം. ആ ഭർത്താവ് മുഖത്തേക്കാണ് നോക്കുമ്പോ അതിന് ശരാ മൂപ്പ് ഒരു മുഖത്തേക്ക് നോക്കിയാലേ,
അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഇത് കേറി വരും വെല്ലടിച്ചു വാതില് നോക്കിയാ ചില അങ്ങനെ വിളിക്കാം നോക്കിയാ നീ നല്ല പുതിയൊരു ഓമന പേരാണ് നോക്കിയാ ഭർത്താക്കന്മാര് ഭാര്യനെ വിളിക്കുന്ന പേരാണ് എന്താ സുബാനല്ല ഒന്നിരിക്കാ നല്ല പേരെന്ന് വിളിച്ചൂടെ നോക്കിയാ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാണി നോക്കാൻ നോക്കിയാണി ഭാര്യമാര് ഭർത്താക്കന്മാര് തിരിച്ചങ്ങോട്ട് അങ്ങനെ നല്ല നല്ല സ്നേഹത്തിലെ എന്താ പ്രായം കൂടിയ എന്താ പ്രായം കൂടുമ്പോ എന്താ നോക്കിയാണി അവന് അതുവരെ ഇക്കായ അങ്ങനെ ആവരുത്. അതൊക്കെ ആ സ്നേഹത്തില് പാപ്പ ഉമ്മ അങ്ങനെ തന്നെ ആ സ്നേഹത്തിൽ ഇക്കായി അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. അപ്പോ ചില ആളുകൾ വീട്ടിക്ക് കേറി വരുമ്പോ മൂത്തുകൂടി നോക്കൂല ഒരു സലാം പറഞ്ഞാ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇതൊക്കെ ഞാൻ പറയണത് വെറുതെ അല്ലല്ലോ, ഇതൊക്കെ ഉള്ളതന്നെയല്ലേ. നിങ്ങൾ പറയില്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറയും, അപ്പൊ ഞാൻ തിരുത്തിക്കോളാം. ഇതൊന്നും ഇല്ലാത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരുത്തിക്കോളാം, ഓക്കെ ഒരു പ്രശ്നമില്ല. നിങ്ങളെ കുടുംബത്തിലല്ല പൊതുവേ എന്ന് പറഞ്ഞത് പൊതുവെ, അതൊക്കെ ഒരു മാറ്റം തന്നെ. അതിനല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കണേ, അതിനല്ലേ ഒരുമിച്ചിരുന്ന് നമ്മൾ കേൾക്കണേ. ആ അപ്പൊ വീട്ടിക്ക് കേറുമ്പോ അസ്സലാമു അലൈക്കും മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് മാഷാ അല്ലാ നല്ല റാഹത്തില് ഭാര്യനോട് സലാം പറഞ്ഞ് വീട്ടിക്ക് കേറി വരാം സന്തോഷത്തോടെ. ഇത് സിറ്റോട്ട് വാതില് തുറക്കും മൂപ്പര് അപ്പളും മൊബൈലിൽ തന്നെയാണ്. ആ പറടാ എന്നിട്ട് സലാം വാതില് തുറന്നിട്ട് ഭാര്യ ഇവിടെ സലാം തുറന്നിട്ട് വാതില് തുറന്നിട്ട് ഇങ്ങനെ കാത്തുക്ക ഭാര്യ. ആ ഇക്കപ്പൊരു സലാം തിരയക്കാരം, ഇപ്പൊ ഒരു മുത്തം തിരയക്കാരം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൈ അരയക്കാരം, ഇപ്പൊ ഒരു ഷെയ്ക്കാന്റെ അരയക്കാരം വന്നിട്ട് പാപ അവിടെ ഇങ്ങനെ കാത്തുക്ക. എന്നിട്ട് മൂപ്പരിങ്ങനെ ഒരു കയ്യില് മൊബൈല് പറയാ എന്നിട്ട് പോവാ ഇവിടെ മൊബൈല് പാപം. ഈ ഡോറ് തുറന്നിട്ട് ഭാര്യ മൂപ്പര് കണ്ടിട്ടേ ഉണ്ടാവില്ല, കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്, അങ്ങനെയാവരുത്. ഭാര്യന്റെ മുഖത്തേക്ക് നമ്മൾ സന്തോഷത്തോടെ നോക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ നോക്കണം. ഇതേ പ്രകാരം തന്നെ തിരിച്ചു അങ്ങനെ തന്നെയാണ്, ഇതേ പ്രകാരം തിരിച്ചു അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭാര്യമാരെന്ത് ചെയ്യും, ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കേറി വരുമ്പോ കേറി വന്നിട്ടില്ല, കേറി വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. നിങ്ങൾ അടുക്കളയിൽ മീൻ നന്നാക്കുക, മീൻ നന്നാക്കിയിട്ട് ഇങ്ങനെ മറിച്ചല്ലേ പങ്കൾ അതാ നിങ്ങൾക്ക് സ്വർഗം തരട്ടോട്ടോ. എന്നിട്ട് മീൻ നന്നാക്കാതെ തന്നാലോ പണിയായില്ല, മീൻ നന്നാക്കാ ചെളുക്ക നന്നാ ഞങ്ങളെ കുറ്റം പറഞ്ഞു മീൻ നന്നാക്കാതെ തന്നാ അതും പണിയായില്ലോ. അപ്പൊ അതും പറ്റില്ല, ഞങ്ങൾ നന്നാക്കിക്കോളി അല്ലാതെ നിങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ മീൻ നന്നാക്കിയാണ് അതിന്റെ അടിയിലാണ് ഭർത്താവ് വിളിച്ചത്, അവിടെ നിക്കി മനസ്സാ അവിടെ നിക്കി ഞാൻ തന്നെ നന്നാക്കട്ടെ. അങ്ങനെ ആവരുത്, ആ മനസ്സിനെ അവിടെ നിർത്തരുത്. അങ്ങനെയല്ല വേണ്ട, നമ്മൾ എന്ത് ചെയ്യണം, മാഷാ അല്ലാ എന്റെ ഇക്ക വന്നല്ലോ, ഇനി അത് കഴിഞ്ഞിട്ട് മതി, ഇക്കാക്ക് വാതില് തുറന്നു കൊടുത്തിട്ട് മതി. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല, അങ്ങനെയാവണം നമ്മൾ, അങ്ങനെയാവണം നമ്മൾ. അതുകൊണ്ടാണ് അപ്പോഴാണ് ആ പെണ്ണ് വീടിന്റെ ഒരു വിളക്കായി മാറുന്നത്. ഫാത്തിമ ബീബിയുടെ ചരിത്രം പറയാണ്, അല്ലതീ തസറുഹു ഇദാ നളറ, ഓളെ മോത്തിക്കണ്ട് നോക്കിയാ ഓനെ സന്തോഷം വേണം. നേരെ തിരിച്ചു അങ്ങനെയാണ്, ഓന്റെ മോത്തിക്കള നോക്കിയാ ഓക്ക് സന്തോഷം വേണം. ഇത് മോത്തിക്ക് നോക്കാൻ പേടിയാണ്, അര കിലോ മൈല വാങ്ങട്ടെ എന്ന് ചോദിക്കാൻ പേടിയാണ്. അനക്ക പറഞ്ഞാ മതി, ഓ അനക്ക ഒന്നും ഇവിടെ ഇല്ലാണ്, അനക്ക എന്താ ഇവിടെ കുറവുള്ളത്, ചോദിക്കാൻ പേടിയാണ് ചില ഭാര്യമാർക്ക്. കാരണം എന്താ, ചോദിച്ചാ പോത്തിനോട് റൈസ് ആവും, ചോദിച്ചാണ്മാരുണ്ടാവും അല്ലേ. അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. ചോദിക്കണം, അവർ ചോദിക്കണ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ പറ്റും. എന്നാലോ ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ അവസ്ഥ കോവിഡാണ്, ബിസിനസ് കുറവാണ്, ജോലി കുറവാണ്, പള്ളികളൊക്കെ അടയ്ക്കപ്പെട്ടു, ഉസ്താദന്മാർക്ക് ജോലി കുറവാണ്, കച്ചവടമൊക്കെ കുറവാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭാര്യമാർക്കും വേണം, പഴയ മാർക്ക് എന്നല്ലല്ലോ. പഴയ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെലിവറി ബോയ് കൂയി വരി എന്ന് പറഞ്ഞാൽ ആ ഡെലിവറി ബോയിനെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. പക്ഷെ പഴയ കാലം പോലെയാണ് കാലം മാറിയില്ല പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അവസ്ഥയായില്ലേ. കച്ചവടമൊക്കെ കുറഞ്ഞു പോയി, സാധനങ്ങൾക്കൊക്കെ വിലയാണ്, വാങ്ങാൻ നമ്മളെ കയ്യിൽ കാശ് കുറവായിരിക്കും. പലപ്പോഴും ഭർത്താക്കന്മാരെ നിങ്ങളത് അറിയിക്കാത്തത് കൊണ്ടാണ്, വീട്ടിൽ നിങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ്. അത് കരുതിയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ സാധനം വാരിക്കൂട്ടല ചെയ്യരുത്. ആ ഒരു സ്വാലിഹായ പെണ്ണ്, ഓരോ ഭർത്താവിന്റെ ഇടപെടലും ഭർത്താവിന്റെ സമയങ്ങളൊക്കെ അറിയുന്ന പെണ്ണായി നിങ്ങൾ മാറണം. അങ്ങനത്തെ പെണ്ണാണ് വീടിന്റെ യഥാർത്ഥ വിളക്ക്. കോവിഡ് എന്ന മഹാരോഗം ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടകളെ കടക്കപ്പെട്ടു, ലോക്ക്ഡൌണുകൾ വീണുപോയി, പല സ്ഥലങ്ങളിലും ലോക്ക് വീണുപോയി, കച്ചവടങ്ങൾ കുറഞ്ഞുപോയി, വാഹനത്തിന്റെ ഓട്ടമില്ല, ബിസിനസ് ഒക്കെ കുറവാണ്, കച്ചവടമൊക്കെ കുറവാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണം. വസ്ത്രം അടുക്കും നടത്ത് നല്ല നല്ല ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം, വേണം. നമുക്ക് കഴിഞ്ഞ കാലം പോലെ എടുക്കാൻ പറ്റുന്നില്ല വസ്ത്രം എടുക്കുന്ന ശ്രദ്ധ വേണം. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നിടത്ത് നമുക്ക് ശ്രദ്ധ വേണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ.
അങ്ങനെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല ഭാര്യയായിട്ട് നിങ്ങൾ മാറണേ മോളെ. അങ്ങനെ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉണ്ടല്ലോ. അല്ലാ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മഹാനായ സുൽത്താനുൽ ഉലമയുടെ കൂടെ ബഹുമാനപ്പെട്ട അഹദൽ മുത്തന്നൂർ തങ്ങളുപ്പാപ്പാന്റെ കൂടെ മദീന സോണിന്റെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരുടെ കൂടെ സൂം മീറ്റിംഗ് നടന്നപ്പോ മർക്കസിലെ പുതിയ പദ്ധതിക്ക് വേണ്ടി അതിൽ നിന്ന് ഓരോരുത്തര് സംഭാവനകൾ ചോദിച്ചപ്പോ അല്ലാഹുവേ, ഒരു പ്രവാസിയായ കൂട്ടുകാരൻ പറഞ്ഞതാണ് ഉസ്താദെ, തങ്ങൾ ഉസ്താദിനോട് പറയാണ് പാപ്പ, 20 കൊല്ലമായി ഞാൻ പ്രവാസ ലോകത്താണ്, 20 കൊല്ലമായി ഞാൻ പ്രവാസ ലോകത്താണ്. അൽഹംദുലില്ലാഹ്, ആ കൂട്ടുകാരൻ നല്ല ഒരു സംഭാവന മർക്കസിന്റെ പറഞ്ഞിട്ട് പറയുകയാണ്, 20 കൊല്ലമായി ഞാൻ പ്രവാസ ലോകത്താണ്, എനിക്കൊരു വീട് വേണം, ഒരു വീടായിട്ടില്ല, ഒരു തറയിടണം. അൽഹംദുലില്ലാഹ്, അതിനെ ദ്വാരിക്കണമെന്ന് പറഞ്ഞ റബ്ബേ, അഭിമുഖനായ തങ്ങളുപ്പാപ്പ നല്ലോണം കൽബ് പൊട്ടിയിട്ടങ്ങ് ദുആ ചെയ്ത് കൊടുത്തു. അല്ലാഹുവേ, മഹാനബറുകൾ പറയുകയാണ്, 20 കൊല്ലമായി പ്രവാസ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, ഇന്നലെ സൂം മീറ്റിംഗ് അവസാനിക്കുമ്പോ ഇന്ത്യൻ സമയം 3 മണിയായിട്ടുണ്ട്, അല്ലാഹുവേ, ആ സമയത്ത് ഗൾഫിലൊക്കെ സൗദിയിലൊക്കെ പതിരാ സമയമാണല്ലോ, അപ്പോഴും അവര് ജോലി തിരക്കിനാണ്, പലരും വാഹനത്തിലാണ്, പലരും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലരും കച്ചവടത്തിലാണ്, പലരും ഷോപ്പുകളിലാണ്. എന്നിട്ടും അൽഹംദുലില്ലാഹ്, മർക്കസിന്റെ കൂടെ ആ ഒരു സഹായത്തിലേക്ക് അവരെ സഹായിച്ചുള്ളവർക്ക് ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ പ്രവാസികളെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവർക്ക് നല്ല നിഅമത്ത് കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പെങ്ങളെ നമുക്ക് കഴിയണം. പഴയതുപോലെ വാരിക്കൂട്ടാൻ കഴിയുന്നില്ല, പഴയതുപോലെ കച്ചവടങ്ങളൊന്നും ഇല്ലല്ലോ, പഴയതുപോലെ കച്ചവടങ്ങളൊക്കെ കുറവാണ്. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? പെണ്ണെ, നീയാണ് നല്ല ഒരു ഭാര്യയും നിന്നെയും മറക്കല്ലേ. പെങ്ങളെ, നിങ്ങളാണ് ഒരു നല്ല ഈമാനുള്ള പ്രകാശമുള്ള ഭാര്യയും നിങ്ങൾ മറക്കല്ലേ. വരുന്നുണ്ട് ഫാത്തിമ ബിയുടെ ചരിത്രങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട്. അല്ലാഹുവേ, ഫാത്തിമ ബി റളിയല്ലാഹുവിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ഇതിന്റെ ബാക്കി നമുക്ക് പറയണം. പ്രകാശിക്കുന്ന പെണ്ണിന്റെ ഒരു അടയാളമാണ് നമ്മൾ എന്ന് പറഞ്ഞത്, പ്രകാശിക്കുന്ന പെണ്ണിന്റെ ഒരൊറ്റ അടയാളമാണ് നമ്മൾ എന്ന് പറഞ്ഞത്. ഇനിയും അടയാളങ്ങളുണ്ടേ, ഇനിയും ആ പെണ്ണിന് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ. അല്ലാ, പകൽ സമയത്ത് തിരക്കിന്റെ ഇടയിൽ പോലെ റമദാനിൽ ആവ് കേൾക്കുന്ന ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങള്, റബ്ബേ നീ അവരെ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ, നീ അവർക്ക് സമാധാനം നൽകണം അല്ലാ, നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാ.